ചൈനയെ പ്രകൃതി ദുരന്തങ്ങൾ വിട്ടൊഴിയുന്നില്ല. അതിശക്തമായ മഴയാണ് ഇപ്പോൾ വീണ്ടും ചൈനയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് രൂക്ഷമായ പ്രളയം ചൈനയിൽ ഉണ്ടായിരിക്കുന്നു, വുഹാൻ പ്രവിശ്യയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ പെയ്ത മഴയിൽ 21 പേരാണ് മരിച്ചത്. ഹ്യൂബൈ പ്രവിശ്യയിലാണ് ഇത്തവണ രൂക്ഷമായ പ്രളയം ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 400 സെന്റിമീറ്റർ പെയ്ത മഴയിൽ 11.5 അടി ഉയരത്തിൽ വെള്ളം പൊങ്ങിയതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇതോടെ ജൂലൈ ഓഗസ്റ്റ് കാലയളവിൽ പ്രളയം മൂലം രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 313 മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 292 പേർ മറ്റൊരു ചൈനീസ് പ്രവിശ്യയായ ഹിനാനിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും 21 പേർ പ്രളയത്തിൽപ്പെട്ട് മരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അതേസമയം ഹെനാനിൽ സംഭവിച്ച പ്രളയത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹൂബയിലെ പ്രളയം ചെറുതാണ് എന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. 8000 പേർ മാത്രമാണ് ഇപ്പോൾ ഈ പ്രളയം മൂലം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ല, ചൈനയുടെ ഐഫോൺ സിറ്റിയെ വരെ തൂത്തുവാരിക്കൊണ്ട് പോകുന്ന രീതിയിലായിരുന്നു പ്രളയം സംഭവിച്ചത്. പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രളയം ദുർബലമാണ് എന്നാണ് ചൈന വാദിക്കുന്നത്. മധ്യ ചൈനയിലെ പ്രവിശ്യയാണ് ഹ്യൂബൈ. മലമ്പ്രദേശങ്ങളും സമതലങ്ങളും ഇവിടെയുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ കുപ്രസിദ്ധി നേടിയ വുഹാൻ നഗരം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൊറോണ വൈറസ് ഇവിടുത്തെ ബയോ റിസർച്ച് ലാബിൽ നിന്നും ചാടിയതാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി നിൽക്കുന്നു. അതിന് അക്കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പല വാദങ്ങളും പല പഠനങ്ങളും പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു പ്രളയമുണ്ടായിരിക്കുന്നത്. ഹ്യൂബയുടെ പ്രവിശ്യാ തലസ്ഥാനം കൂടിയാണ് വുഹാൻ. യാങ്സിഹാൻ എന്ന പ്രമുഖ നദി ഒഴുകുന്നതിനാൽ തന്നെ വെള്ളപ്പൊക്ക സാധ്യത നന്നായി നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹ്യൂബൈ പ്രവിശ്യ. കഴിഞ്ഞ മാസത്തെ പ്രളയം ചൈനയെ നന്നായി ബാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ലോകം മുഴുവൻ ആ ഒരു ദുരന്തത്തിൽ ചൈനയോടൊപ്പം നിന്നിരുന്നു. ചൈനയുടെ സാംസ്കാരിക മേഖല കൂടിയായ ഹെനാൻ ആ പ്രളയത്തിൽ ആകെ ഉലഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണ ഫാക്ടറി നിലനിൽക്കുന്ന വ്യാവസായിക കേന്ദ്രമായ ഷെങ്സു നഗരത്തിലെ റോഡുകളും തെരുവുകളും മെട്രോ റെയിൽ ലൈനുകളും ഒക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി. 100,000+ ആളുകളെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കേണ്ട ഒരവസ്ഥ അവിടെ നിലനിന്നിരുന്നു. സാമ്പത്തിക തകർച്ചയിലേക്ക് വരെ ചൈനയെ കൊണ്ടുചെന്നെത്തിച്ച ഒരു പ്രളയം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായത്. വലിയ ദുരിതാശ്വാസ പാക്കേജുകൾ സർക്കാർ ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു പ്രളയം കൂടി ഇപ്പോൾ ചൈനയെ തകർത്തിരിക്കുന്നത്. ഇതിനു മുൻപുണ്ടായ പ്രളയത്തിൽ ഒട്ടേറെ ഡാമുകളടക്കം തകർന്നതാണ് വലിയ ദുരന്തം ചൈനയിൽ ഉണ്ടാകാനുള്ള കാരണം. ഇതിനൊപ്പം തന്നെ ടൂറിസം രംഗത്തിന് വെള്ളപ്പൊക്കം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ചൈനയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഹെനാനിലെ ചൈനീസ് ആയോധന വിദ്യകളുടെ വിശ്വപ്രസിദ്ധ കേന്ദ്രമായ ഷാവുലിൻ ടെമ്പിളിനും വെള്ളപ്പൊക്കത്തിൽ നിരവധി കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതുപോലെയുള്ള 321 പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ വലിയ നാശനഷ്ടങ്ങൾ പറ്റിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇവയെല്ലാം നന്നാക്കിയെടുക്കാൻ കോടിക്കണക്കിന് US ചെലവ് വരും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയ കാര്യം. അതുപോലെ തന്നെ പ്രളയത്തിൽ 500,000+ വാഹനങ്ങൾ ഇനി ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത വിധം നശിച്ചു പോവുകയും ചെയ്തിരുന്നു. ഇതിൽ 400,000+ കാർ ഇവ സ്കാപ്പ് ചെയ്യുന്ന ജോലി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇത്രയധികം വാഹനങ്ങൾ ഒരുമിച്ച് വന്നതാണ് ഇവിടെ ഈ മേഖലയിൽ വലിയ തകർച്ച ഉണ്ടാകാൻ കാരണം. ചരിത്രകാലം മുതൽ തന്നെ വെള്ളപ്പൊക്കങ്ങൾ വേനൽക്കാലത്തിന് ശേഷം ചൈനയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ദശകങ്ങളായി പുടുന്നനെ കുതിച്ചുയരുന്ന വ്യവസായവൽക്കരണം, വനഭൂമി കൃഷിയിടമാക്കി മാറ്റുന്നതുമൊക്കെ എല്ലാം വലിയ രീതിയിൽ ചൈനയ്ക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ചൈനയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം 1998 സംഭവിച്ചത്. അന്ന് 2000 പേരാണ് മരിച്ചത്. 30,00,000+ വീടുകൾ നശിക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ ഏറ്റവും വലിയ നദിയായ യാങ്സി കരകവിഞ്ഞൊഴുകിയത് ഈ പ്രളയത്തിലായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രളയം ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചടിയെന്നോണം മറ്റൊരു പ്രളയം കൂടി വുഹാൻ പ്രവിശ്യയിൽ ഉണ്ടായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.